സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഓ സഹോദരന്മാരെ, ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്ന ആയത്തുൽ കുർസി അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെയും ശേഷം ഓ സഹോദരന്മാരെ മറക്കാതെ പാരായണം ചെയ്യേണ്ടുന്ന വചനം ആയത്തുൽ കുർസി. സാന്ദർഭികമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, നിത്യജീവിതത്തിലെ എത്രയെത്ര നന്മകളാണ് നമ്മൾ മറന്നു കളഞ്ഞത്, എത്രയെത്ര നന്മകളോടാണ് നമ്മൾ പുറന്തിരിഞ്ഞു നിന്നത്. അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് പിന്നീട് അവന് തടസ്സമില്ല. ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ പിന്നെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഞ്ച് നേരം ഒരു ദിവസം നമ്മളത് പറയുന്നു. അതിന്റെ പുറമേ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഉളുവെടുത്ത് ശുദ്ധിയോടുകൂടെ കിടക്കുന്ന നേരത്ത് നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ദിവസം ചുരുങ്ങിയത് ആറ് നേരമെങ്കിലും ആറ് പ്രാവശ്യമെങ്കിലും നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഈ ആയത്തുൽ കുർസിയുടെ ഇത്രത്തോളം അതിന് മഹത്വമുണ്ടാകാൻ എന്താണ് കാരണമെന്നോ, സർവലോക പരിപാലകനായ റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഈമാനിലേക്ക് വെളിച്ചം വീശുകയാണ് ആ ആയത്ത്. എന്താണ് ആയത്തിൽ റബ്ബ് പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല. ഓ സഹോദരന്മാരെ, ഒരിക്കലും മറന്നു പോകരുത്, മനഃപ്പാഠമാക്കാൻ വിട്ടുപോകരുത്. ഈ മഹാസംഗമത്തിന്റെ ഒരു വസിയത്തായിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് റബ്ബ് വിളിക്കുമ്പോ ആ വിളിക്കുന്ന വിളിയാളം കേട്ടുകൊണ്ട് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, പ്രവേശനം കിട്ടാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരാറ് തവണയെങ്കിലും മിനിമം നമ്മൾ ഉച്ചരിക്കേണ്ടുന്ന ആയത്താണ് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അവനൊഴികെ ഒരാരാധ്യനില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം മനുഷ്യന്റെ മനസ്സിലുണ്ടാകും, എന്തുകൊണ്ട് മറ്റ് ഇലാഹുകൾ ഉണ്ടായിക്കൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരെയും ആരാധിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരിലും സത്യം ചെയ്തു പറഞ്ഞുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ള ശക്തികളുടെ മുമ്പിലും സാഷ്ടാംഗം ചെയ്തുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും വഴിപാടുകൾ അർപ്പിച്ചുകൂടാ. ആ ചോദ്യത്തിന് റബ്ബിന്റെ മറുപടി, ഇലാഹാകാൻ യോഗ്യതയുള്ള ഒരു ശക്തി അല്ല മാത്രമേയുള്ളൂ, ലോകത്ത് ഒരു സൃഷ്ടിക്കും ഇലാഹാകാൻ കഴിയില്ല. കാരണം റബ്ബ് പറയാണ്, അല്ല മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോ അതിനുള്ള ചില കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم മഹത്തായ വചനത്തിൽ എന്തൊക്കെയാ റബ്ബ് പറഞ്ഞത്, അത് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ റബ്ബ് എടുത്തു പറയുന്നത് അൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലോകത്ത് റബ്ബല്ലാത്തവരെ, അല്ലാഹു അല്ലാത്തവരെ പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സർവ്വ മനുഷ്യരോടുമുള്ള വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന, ആരാധിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് മരണമില്ലാത്ത, നാശമില്ലാതെ എന്നെന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ടോ? ഇല്ല. അല്ല മാത്രമാണ് അൽ ഹയ്യ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവന് നാശമില്ല, അവന് മരണമില്ല. മനുഷ്യരെ മരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്തിന് പോലും മരണമുണ്ട്. മലക്കുൽ മൗത്ത് പോലും മരിക്കും, നശിക്കും. അതേ അവസരത്തിൽ റഹ്മാനായ രാജാതിരാജനായ റബ്ബൊരിക്കലും നശിക്കുകയില്ല, മരിക്കുകയില്ല, തീർന്നില്ല. അൽ ഖയ്യൂം, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഴാകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവചരാചരങ്ങളെയും അവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കുമ്പോ അള്ളാഹുവിനൊരു ക്ഷീണം വരില്ലേ? ഒരു മയക്കം വരില്ലേ? അല്ല പറയുന്നു തട്ടടുത്ത വചനം, ലാ തഅഖുദുഹു
അവനെ ബാധിക്കുകയില്ല, പിടികൂടുകയില്ല. സീനത്തുന്നൊരു മയക്കം പോലും അവനെ ബാധിക്കുകയില്ല. വലാനവും ഒരു ഉറക്കവും അവനെ ബാധിക്കുന്നതല്ല. റബ്ബിന് ക്ഷീണമില്ല, അവന് മയക്കമില്ല, ഉറക്കമില്ല. ആകാശലോകത്തെ പ്രപഞ്ചത്തെ മുഴുവനും നോക്കി സംവിധാനിക്കുന്ന നാഥന് ഒരിക്കലും അവയുടെ സംരക്ഷണം ഒരു പ്രയാസമല്ല. അവനൊരു മടുപ്പുമില്ല. ആകാശഭൂമികളിലുള്ള മുഴുവനും അവന്റേതാണ്. ഇങ്ങനെ റബ്ബ് എത്രയാണ് അവനെ വർണ്ണിച്ചത്! അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഈ രൂപത്തിലുള്ള ഗുണങ്ങളൊക്കെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? അതുപോലെ റബ്ബ് ചോദിച്ച ഒരു വെല്ലുവിളിയാണ്, റബ്ബ് നടത്തിയ ഒരു വെല്ലുവിളിയാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാ, അല്ലാതെ ഒരു സൃഷ്ടാവുണ്ടോ? ലോകത്തുള്ള ഒരു മനുഷ്യനും ഇന്നുവരെ പറയാൻ സാധിച്ചിട്ടില്ല, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരണുവിനെ പോലും, ഒരു പുൽക്കൊടിയെ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അല്ലാത്ത മറ്റൊരു ദൈവം സൃഷ്ടിച്ചതാണ്, മറ്റൊരു ശക്തി സൃഷ്ടിച്ചതാണെന്ന് ഇന്നുവരെ സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല, സാധ്യവുമല്ല. അതുകൊണ്ട് ഒരു വർഗീയതയുമില്ലാത്ത നിലക്ക് മനുഷ്യ സമൂഹത്തോട് മുഴുവനും, അതുപോലെ തന്നെ ജിന്നുവർഗത്തോട് മുഴുവനും, അള്ളാഹുവിന്റെ കൽപ്പന, മലക്കുകളോട് മുഴുവനും, അങ്ങനെ എല്ലാവരോടുമുള്ള നാഥന്റെ കൽപ്പന, ഖാലിഖായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. അതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധ്യൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, സ്വർഗം കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, നമ്മൾ ഒരു പുനരാലോചനക്ക് തയ്യാറാവണം. റഹ്മാനായ റബ്ബിലുള്ള എന്റെ വിശ്വാസം വളരെ ക്ലിയറാണോ? എങ്ങനെ ക്ലിയറാണോ? ലുൽമ കലരാത്ത നിലക്ക് ക്ലിയറാണോ? എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ലോകത്തും സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ലദീന അമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസം സ്വീകരിച്ചവർ, അതുപോലെ തന്നെ ആ സത്യവിശ്വാസത്തിൽ അല്പം പോലും ലുൽമ കലരാത്തവരായിട്ടാരുണ്ടോ? അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്, അവർക്ക് മാത്രമാണ് സന്മാർഗം ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അന്നാമിലൂടെ ഇത് പഠിപ്പിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ ലുൽമ കലർന്നിട്ടുണ്ടോ? എന്താ ലുൽമ എന്നത് കേട്ടപ്പോ സഹാബത്തിന് പേടിയായി. വിശ്വാസത്തിൽ അല്പം പോലും അക്രമം കലർന്നിട്ടില്ലെങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോ സഹാബിമാർക്ക് ഭയമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ, വിശ്വാസത്തിൽ അല്പമെങ്കിലും അക്രമം കലരാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിൽ പലരിൽ നിന്നും പല ഘട്ടങ്ങളിലും പല അക്രമങ്ങളും പല വേണ്ടായ്മകളും പല പ്രവർത്തനങ്ങളും ഉണ്ടായിത്തീരാറുണ്ടല്ലോ റസൂലേ, ഞങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ആ ലുൽമു കൊണ്ട് ഉദ്ദേശം, ഇന്ന ശിർക ലുൽമുൻ അദീം, ശിർക്കാണ് വമ്പിച്ച അക്രമം, ശിർക്കിയത് വമ്പിച്ച അക്രമം തന്നെയാണ്. അതുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ, അവന് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ. നാം വിളിക്കുന്ന വിളി കേൾക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. എവിടെ നിന്ന് വിളിച്ചാലും നമ്മെ കാണാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുള്ള ഒരു ശക്തി മാത്രമേയുള്ള ഒരു അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് പുറമേ ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എന്റെ വിളി കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്നെ കാണുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്നെ അറിയുന്ന മറ്റൊരു ശക്തിയുണ്ട്, എന്റെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന, എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം തരുന്ന, എന്നെ രക്ഷിക്കാൻ സഹായിക്കാൻ കഴിയാവുന്ന വേറെയും ആളുകളുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അവൻ ഈമാനില്ലെന്ന് പുറത്തു പോവുകയാണ്. അവന് സ്വർഗമാണ് നിഷിദ്ധമാക്കപ്പെടുന്നത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. സമാധാനത്തിന്റെ ഭവനം ഹറാമാകുന്ന നേരമാ പറയുന്നത്. സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള അഡ്മിഷൻ നിഷേധിക്കപ്പെടുന്ന ഒന്നാമത്തെ കാരണം എന്താണ്? ആര് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുവോ,
ആര് അല്ലാഹുവിന്റെ അവകാശങ്ങളെ മറ്റാർക്കെങ്കിലും സങ്കൽപ്പിക്കുന്നുവോ? എല്ലാം കാണുന്ന മറ്റൊരു ശക്തിയുണ്ട്, എല്ലാം കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. അങ്ങനെ ആ വിശ്വാസത്തോടുകൂടി റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുകയും അവരോട് സങ്കടങ്ങൾ പറയുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്ന് ഏത് അളവിൽ ഉണ്ടായി കഴിഞ്ഞാലും ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ, സ്വർഗം അല്ലാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കി.